നമസ്കാരം. കോവിഡ് നിയന്ത്രണങ്ങളിൽ കുടുങ്ങിയ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതമാകുമെന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്നത്. പലയിടത്തും നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ലോക്ക്ഡൌൺ അശാസ്ത്രീയമാണെന്ന് ഒടുവിൽ സംസ്ഥാന സർക്കാരും തുറന്നു സംബന്ധിച്ച് രംഗത്തെത്തിയിരുന്നു. കോവിഡ് വ്യാപനം തടയാനെന്ന പേരിൽ ഏർപ്പെടുത്തിയ അല്പം പോലും പ്രായോഗികമല്ലാത്ത അപഹാസ്യമായ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധവും ജനരോക്ഷവും ശക്തമാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങൾ ചില്ലറയല്ല. എന്നാൽ പല നിർദ്ദേശങ്ങളും വലിയ എതിർപ്പിനും പരിഹാസത്തിനും വഴിയൊരുക്കിയിട്ടും അവയൊന്നും പിൻവലിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് പിണറായി സർക്കാർ ഉള്ളത്. രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. ടിപിആർ അടിസ്ഥാനമായിട്ടുള്ള ലോക്ക്ഡൌൺ അനിശ്ചിതമായി തുടരുന്നത് രോഗവ്യാപനത്തിന് മറുമരുന്നല്ലെന്നും ജനജീവിതം പ്രതിസന്ധിയിലാക്കുകയാണ് ഇതുമൂലം ഉണ്ടായതെന്നും പലയിടത്തു നിന്നും വിമർശനം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ പുതിയൊരു മാർഗം ഇറക്കിയത്. എന്നാൽ പച്ചക്കറിയും പാലും അരിയും അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ കടകളിൽ പോകാൻ പോലും 72 മണിക്കൂറിനകമുള്ള RT-PCR പരിശോധനാ ഫലമോ വാക്സിൻ എടുത്തതിന്റെ രേഖയോ വേണമെന്ന നിർദ്ദേശമാണ് ഏറ്റവും അപഹാസ്യവും അപ്രയോഗികവുമാവുന്നത്. വ്യക്തത ഒട്ടുമില്ലാത്ത ഈ നിർദ്ദേശം അപ്രയോഗ്യമെന്ന് പോലീസും വ്യാപാരികളും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം രണ്ട് ഡോസ് കുത്തിവയ്പ് എടുത്തവർക്ക് അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കാനും രണ്ട് കുത്തിവയ്പും എടുത്തവർക്ക് തടസ്സമില്ലാതെ കടകളിൽ വരാനുമാണ് അനുമതിയുള്ളത്. ഇന്നലെ മുതലാണ് പുതിയ തരത്തിലുള്ള നിയന്ത്രണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയത്. കടകളിൽ എത്തുന്നവർക്ക് 72 മണിക്കൂറിനകം എടുത്ത RT-PCR സർട്ടിഫിക്കറ്റോ വാക്സിൻ സ്വീകരിച്ച രേഖയോ വേണം. അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് കോവിഡ് വന്നു പോയവർ ആകണമെന്നാണ് പുതുക്കിയ ഉത്തരവിലുള്ളത്. ഇതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത്. സംസ്ഥാനത്ത് ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ 56%. 45 വയസ്സിന് മുകളിൽ ആദ്യ ഡോസ് വാക്സിൻ എടുത്തവർ പോലും 83% മാത്രം. 18-44 ഇടയിലുള്ളവരുടെ കണക്കാകട്ടെ 28%. പുതിയ ഉത്തരവനുസരിച്ച് 48% പേർക്കും 68% യുവാക്കൾക്കും കടകളിൽ പ്രവേശിക്കാൻ RT-PCR പരിശോധനാ ഫലം വേണം. മാത്രമല്ല ആദ്യ വാക്സിൻ എടുത്തവരാണെങ്കിൽ 2 ആഴ്ച കഴിയുകയും വേണം. ഉത്തരവനുസരിച്ചാണെങ്കിൽ പകുതിയിലധികം ജനങ്ങൾക്കും പുറത്തിറങ്ങാൻ 3 ദിവസത്തിൽ ഒരിക്കൽ RT-PCR പരിശോധന നടത്തണം. ചെറുപ്പക്കാരിൽ കൂടുതൽ പേരും വീട്ടിലിരിക്കുകയും അത്യാവശ്യ കാര്യങ്ങൾക്ക് പ്രായമായവർ പോകേണ്ടതായും വരും. അതേസമയം കടയുടമ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് കടകളിൽ പ്രദർശിപ്പിക്കണമെന്നും സാധനം വാങ്ങാനെത്തുന്നവരുടെ കൈവശം മൊബൈൽ ഫോണിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നുമാണ് പറയുന്നത്. കടകളിൽ എത്തുന്നവർ ഉപഭോക്താക്കൾക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ വേണമെന്ന നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്നാണ് വ്യാപാരികളുടെ നിലപാട്. മാത്രമല്ല ഇത് വ്യാപാര സ്ഥാപനങ്ങളാണോ പോലീസാണോ പരിശോധിക്കേണ്ടതെന്ന കാര്യത്തിലും മാർഗനിർദ്ദേശം നൽകിയിട്ടില്ല. അതിനാൽ പോലീസും പരിശോധന ആരംഭിച്ചിട്ടില്ല. വാക്സിനേഷൻ, കോവിഡ് പരിശോധന, കല്യാണം, മരണം, വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്ര എന്നിവയ്ക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നാണ് ഉത്തരവ്. ഉത്തരവ് കൃത്യമായി നടപ്പാക്കിയാൽ ജനങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയോ അത്യാവശ്യ കാര്യങ്ങൾക്കോ പുറത്തിറങ്ങാനാകില്ലെന്നും ലംഘിച്ചാൽ പിഴ ഈടാക്കാമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. RT-PCR വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റോ അഭികാമ്യമാക്കാമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ ഇത് നിർബന്ധമാക്കുകയായിരുന്നു. മന്ത്രി പറഞ്ഞതിലും ഉത്തരവിലും വ്യത്യാസം വന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തിയിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.